പോളിയോ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ന്യൂയോർക്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നാസു കൗണ്ടിയിലെ മാലിന്യത്തിലാണ് വൈറസിന്റെ സാന്നിധ്യം വ്യാപകമായി സ്ഥിരീകരിച്ചത്. അടിയന്തരമായി വൈറസ് വ്യാപനം തടയുന്നതിനുള്ള മുൻകരുതലുകൾക്കായാണ് നിലവിലെ അടിയന്തരാവസ്ഥ. ന്യൂയോർക്ക് നഗരത്തിലെയും അടുത്തുള്ള 4 കൗണ്ടികളിലെയും അഴുക്കുചാലുകളിലെ മലിനജലത്തിലും പോളിയോ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. രോഗപ്രതിരോധത്തിനായി വാക്സിനേഷൻ പ്രക്രിയ സജീവമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. വാക്സിൻ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ശൃംഖലയിലേക്ക് അടിയന്തരമായി ആരോഗ്യ പ്രവർത്തകർ, മിഡ്വൈഫ്, ഫാർമസിസ്റ്റുകൾ എന്നിവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവർണർ കാത്തി ഹോച്ചൽ ഉത്തരവിറക്കി. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പോളിയോ വാക്സിൻ നിർദ്ദേശിക്കാമെന്നും ഉത്തരവിലുണ്ട്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് എല്ലാവരും പോളിയോ ഉറപ്പാക്കണമെന്നും ആരോഗ്യ വിംഗ് കമ്മീഷണർ മേരി ബെസൻ പറഞ്ഞു. പോളിയോയുടെ കാര്യത്തിൽ ഒളിച്ചുകളി നടക്കില്ല. നിങ്ങളോ കുട്ടികളോ വാക്സിൻ എടുക്കാതിരിക്കുകയോ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ കാലക്രമം തെറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷാഘാതം ഉറപ്പാണ്. അതിനാൽ അപകടം ക്ഷണിച്ചു വരുത്തരുതെന്ന് ന്യൂയോർക്കിലുള്ളവരോട് അഭ്യർത്ഥിക്കുകയായിരുന്നു മേരി ബെസന്റ് പറഞ്ഞു. വാക്സിൻ എടുത്തവരും ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. ഇവർ അണുബാധയുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തേണ്ടി വന്നാൽ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. മലിനജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവരും ബൂസ്റ്റർ ഡോസ് ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. റോക്ക്ലാൻഡ്, ഓറഞ്ച്, സുള്ളിവാൻ, നാസു കൗണ്ടികളിലുള്ളവരും ന്യൂയോർക്ക് സിറ്റിയിലുള്ളവരും ആരോഗ്യ പ്രവർത്തകരും ബൂസ്റ്റർ ഡോസുകൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ജൂലൈ അവസാനം പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് പോളിയോ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഏതാണ്ട് 10 വർഷത്തിനിടെ ആദ്യമായിട്ടായിരുന്നു രാജ്യത്ത് വീണ്ടും പോളിയോ രോഗം സ്ഥിരീകരിച്ചത്. ഒരു കാലത്ത് ലോകത്തെ വിറപ്പിച്ചിരുന്ന രോഗമാണ് പോളിയോ. US മാത്രം 1952 കാലഘട്ടത്തിൽ 58,000 ആളുകൾക്ക് രോഗം ബാധിച്ചിരുന്നു എന്നാണ് കണക്കുകൾ. മരണത്തിൻ്റെ കണക്കുകളും ഞെട്ടിക്കുന്നതാണ്. 21,000-ൽ ആളുകൾ US മാത്രം രോഗം ബാധിച്ച് മരിച്ചിരുന്നു എന്നാണ് കണക്ക്. 3,000-ൽ ആളുകൾ കിടപ്പിലായി. പോളിയോ പ്രധാനമായും ശിശുക്കളെയും 5 വയസ്സുള്ള കുട്ടികളെയുമാണ് ബാധിക്കുന്നത്. എന്നാൽ വാക്സിനേഷൻ എടുക്കാത്ത ആർക്കും ഇത് ബാധിക്കാം. പകർച്ചവ്യാധിയായ പോളിയോയ്ക്ക് മരുന്നുകളില്ല. വാക്സിനാണ് രോഗത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം.